ജൂലൈ 20 ചാന്ദ്ര ദിനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ചരിത്രം പിറന്ന നിമിഷത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഇന്ന്. ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം, ചാന്ദ്രദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൊന്നിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ഒരു ദിവസം. ആ ഒരു ദിവസത്തിൻ്റെ ഭാഗമായിട്ടാണ് ചാന്ദ്രദിനം ഇന്ന് ആഘോഷിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ചന്ദ്രോപരിതലത്തിൽ മനുഷ്യൻ ആദ്യമായി കാല് കുത്തിയ ദിവസമാണ് ഇന്ന്. ഈഗിൾ എന്ന ബഹിരാകാശ പേടകത്തിലാണ് ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ കാല് കുത്തിയത്. 1969 ജൂലൈ 20 ആ ദിവസം ഈ ലോകത്ത് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. ജൂലൈ 20 1969 അമേരിക്കൻ ബഹിരാകാശ യാത്രികനായ നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിലെത്തിയത്. മൈക്കൽ കൊളിൻസ് ആണ് ഈഗിൾ എന്ന ബഹിരാകാശ പേടകം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മനുഷ്യന് ഇതൊരു ചെറിയ ചുവടുവെപ്പാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ ചുവടുവെപ്പാണ്. എന്നാൽ മാനവരാശിക്ക് ഇതൊരു വലിയ കുതിച്ചു ചാട്ടമാണ് എന്നാണ് ചരിത്രം പിറന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് നീൽ ആംസ്ട്രോങ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു ദിവസം നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പരീക്ഷണങ്ങളും വളരെയധികം സ്പേസ് റിസർച്ചുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏതൊരു രാജ്യം, ഇപ്പൊ UAE സംബന്ധിച്ചിടത്തോളാണെങ്കിലും ശരി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും, ലോകത്താകമാനം പലതരത്തിലുള്ള റിസർച്ചുകളാണ് ഈ ഒരു സ്പേസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാന്ദ്ര ദൗത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു ചാന്ദ്ര ദൗത്യത്തെക്കുറിച്ചും ഇതിന്റെ തുടക്കത്തെക്കുറിച്ചും ഈ ഒരു കഥയെക്കുറിച്ചും എല്ലാം ഒന്ന് കണ്ട് നമുക്ക് തിരിച്ചു വരാം. 2021 ഡിസംബർ 9 മൂൺ വില്ലേജ് അസോസിയേഷനും മറ്റ് നിരവധി ഗ്രൂപ്പുകളും സമർപ്പിച്ച നിർദ്ദേശത്തിന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അംഗീകാരം നൽകിയത്. ബഹിരാകാശ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്ന യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫയേഴ്സിന് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളിലൊന്നിന്റെ ഓർമ്മ കൂടിയാണ് ഈ ദിവസം. ചന്ദ്രോപരിതലത്തിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയ ദിവസമാണ് ഇന്ന്. 1969 ജൂലൈ 20 അമേരിക്കൻ ബഹിരാകാശ യാത്രികനായ നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിലെത്തിയത്. അന്നുമുതൽ ചന്ദ്രനെ കൂടുതൽ അടുത്തറിയാനും പര്യവേക്ഷണം ചെയ്യാനും പല രാജ്യങ്ങളും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആരംഭിച്ചു. എണ്ണമറ്റ ദൌത്യങ്ങളുടെ ലക്ഷ്യസ്ഥാനവുമായി ചന്ദ്രഗ്രഹം മാറി. 1969 ജൂലൈ 20 ആ ലാൻഡിംഗ് ബഹിരാകാശ പര്യവേക്ഷണത്തിലെ തന്നെ ഒരു നാഴികക്കല്ലാണ്. ചന്ദ്രനിലിറങ്ങി 6 മണിക്കൂറുകൾക്ക് ശേഷം നീൽ ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിലേക്ക് കാലെടുത്തുവച്ചു. ബഹിരാകാശ പേടകത്തിന് പുറത്ത് 2.5 മണിക്കൂറോളം അദ്ദേഹം ചിലവഴിച്ചു. തുടർന്ന് ബസ് ആൽഡ്രിനും ചന്ദ്രനിലിറങ്ങി. രണ്ട് ബഹിരാകാശ യാത്രികരും ചേർന്ന് 21.5 കിലോഗ്രാം ചാന്ദ്രവസ്തുക്കൾ ശേഖരിച്ചു. ഇത് വിശകലനത്തിനായി ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് 1971 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ജൂലൈ 20 ദേശീയ ചാന്ദ്രദിനമായി ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തു. ചന്ദ്രന്റെ സുസ്ഥിരമായ നിലനിൽപ്പിനെക്കുറിച്ചും ചാന്ദ്ര പര്യവേക്ഷണത്തെക്കുറിച്ചും ചന്ദ്രഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഇനി മുതൽ എല്ലാ വർഷവും ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആഘോഷിക്കും. ഈ ദിവസത്തോടനുബന്ധിച്ച് അന്തർദേശീയ തലത്തിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കും. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം, മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ കൂടിയുള്ളതാണ് ഈ ദിവസം. യുവതലമുറയെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കുക മാത്രമായിരിക്കില്ല അന്താരാഷ്ട്ര ചാന്ദ്രദിന പരിപാടികളുടെ ലക്ഷ്യം. വിവിധ സ്ഥാപനങ്ങൾക്കൊപ്പം എൻജിഒകൾ, സർക്കാർ ഏജൻസികൾ, ലബോറട്ടറികൾ, മറ്റ് ബഹിരാകാശ കമ്മ്യൂണിറ്റികൾ എന്നിവയുടെ പ്രവർത്തനങ്ങളും ഈ ദിവസം നടത്തപ്പെടും. ബഹിരാകാശ ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുക, പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയെല്ലാമാണ് ഈ ദിവസത്തിന്റെ മറ്റു ലക്ഷ്യങ്ങൾ. എന്തായാലും തിരിച്ചു വരാം. നമ്മുടെ ചാന്ദ്ര ദിനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിന്റെ ഹിസ്റ്ററിയെ കുറിച്ചെല്ലാം നമ്മൾ കുറച്ച് കണ്ടു അല്ലേ.